ഇതാ പാലട പായസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ അല്ലേ അപ്പോൾ ഇതാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുന്നുണ്ട് അതിലേക്ക് അട ഇട്ട് കൊടുക്കാം അതിലേക്ക് അട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ 100 ഗ്രാം അട ഉണ്ട് അടയെടുത്ത് കൊടുത്തിട്ടുണ്ട് അത് തിളച്ച് വരുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ചിട്ട് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം ഇതൊരു 3-4 മിനിറ്റ് വേവിക്കാൻ വെച്ചിരുന്നു ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടിയിട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അത് മൂടിയിട്ട് ഒരു മണിക്കൂർ ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് നോക്കാം അപ്പോൾ ഇത് അടക്കുള്ള പാൽ ചൂടാക്കാൻ നല്ലതല്ലേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളം ചൂടായി വരട്ടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു 1-1.5 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കട്ടെ അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് വരട്ടെ പാൽ അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു അതൊന്ന് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ പാൽ തിളക്കം വെച്ചിട്ട് കുറച്ച് സമയമായി ഒന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടെ കുറച്ചും കൂടി വറ്റാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇതാ പാട വരാത്ത ഇളകി കൊടുക്കുകയായിരുന്നു അവയിലേക്ക് ഇനി പഞ്ചസാര മധുരത്തിന് ആവശ്യത്തിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി വരട്ടെ അപ്പോൾ ഇതിലേക്ക് അട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അട ഞാൻ ഇത് കഴുകിയിട്ട് വെള്ളം ഊറാൻ വേണ്ടി വെച്ചതായിരുന്നു അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി വരാം അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഞാൻ തിളപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ അടയിൽ ശരിക്ക് പാലിൻ്റെ രസവും മധുരമൊക്കെ പിടിക്കട്ടെ വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ട് ആയി വരും അപ്പോൾ കുറച്ച് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് മൂടി വെച്ച് കൊടുക്കാം കുറച്ചും കൂടി കട്ട് ആയി വരും അതിന് വേറൊരു കുറച്ച് കഴിഞ്ഞിട്ടും വേറെ ഒരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം